people, welcome to Louise Kitchen. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന സ്പെഷ്യൽ റെസിപ്പി ചിക്കൻ ചാർക്കോൾ ഷവർമ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ചിക്കൻ ഷവർമ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ കുബൂസ് തയ്യാറാക്കണം. അപ്പോൾ കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൈദ എടുത്തിട്ടുണ്ട്. ഈ മൈദയിലേക്ക് ജസ്റ്റ് പഞ്ചസാര, സൺഫ്ലവർ ഓയിൽ, ചെറു ചൂടുള്ള വെള്ളം, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുബൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഒരു ഡീറ്റെയിൽ റെസിപ്പി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇട്ടേക്കാം. ഈ മാവ് കുഴച്ച ശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് 2 മണിക്കൂർ മാറ്റിവെക്കാം. ഈ ടൈമിൽ നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം. ഫില്ലിംഗ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 200 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ചിക്കനും എടുക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള മസാല: മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, തൈര് 2 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പും കൂടെ. ഈ മസാലയൊക്കെ നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് തൈരും കൂടെ ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. എത്ര നേരം ഇരിക്കുന്നോ അത്രയ്ക്കും ടേസ്റ്റ് കൊടുത്തേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായി കിടക്കുന്ന തവിയിൽ ഞാൻ കുറച്ച് എണ്ണ മാത്രമേ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മൂടി വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ മൂടി വെച്ച് വേവിക്കുമ്പോൾ നന്നായിട്ട് ചിക്കൻ ജ്യൂസി ആയിരിക്കും. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചിക്കൻ നന്നായി തണുത്ത ശേഷം നമുക്ക് എല്ലിൽ നിന്ന് മാറ്റി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയെടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളായി മാറ്റിയെടുത്ത ശേഷം നമുക്കിതിനെ ഒന്ന് ചാർക്കോളിൽ വെച്ച് സ്മോക്ക് ചെയ്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് ചൂടായ ഒരു ചാർക്കോളിനെ ഞാൻ ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റി അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. 5 മിനിറ്റ് കൂടുതൽ ഇത് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കുബൂസൊക്കെ ഒന്ന് പരത്തിയെടുത്ത് അതിനൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 4 ബോൾസൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചെറിയ കട്ടിക്കൊന്ന് പരത്തിയെടുത്തതിന് ശേഷം നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷവർമ സെറ്റ് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ആദ്യം വേണ്ടത് കുബൂസ്, പിന്നെ വേണ്ടിയത് സവാള നീളത്തിൽ അരിഞ്ഞത് 1-2 എണ്ണം, തക്കാളി 1 എണ്ണം കട്ടി കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, മയോണൈസ് എടുത്തിട്ടുണ്ട്. മയോണൈസിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇട്ടേക്കാം. ടൊമാറ്റോ സോസ്, ഇത് പൊട്ടറ്റോ ഫ്രൈ ചെയ്തതാണ്. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പിയും ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പിയും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇട്ടേക്കാം. പിന്നെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ചിക്കനും. ഞാനിവിടെ ഷവർമ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് കുബൂസ് വെച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് മയോണൈസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ മയോണൈസാണ് ഞാൻ ഒരു ഷവർമ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂണിനെക്കാളിലും കൂടുതലാവാൻ പാടില്ല, കാരണം അതിൻ്റെ ടേസ്റ്റ് എടുത്ത് കാണിക്കും. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് സവാളയും തക്കാളിയും കൂടെ വെച്ചു കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ചിക്കൻ വെച്ചു കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടറ്റോസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനെ ഇനി നമുക്ക് നന്നായിട്ട് ടൈറ്റാക്കി റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞാനിങ്ങനെ 4 ഷവർമയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.